ശ്രീ ഗോപാലൻ മങ്കടയെക്കുറിച്ചുള്ള വീഡിയോ സീരീസിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പൈതൃക കലവറയും നെല്ല് മ്യൂസിയവും ഒന്ന് പരിചയപ്പെടാം. സുഹൃത്തുക്കളെ, ഞാൻ ഗോപാൽ മങ്കട. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലപ്പുറം പടിഞ്ഞാറ്റുമുറി ബിയർ കോളേജിലെ പൈതൃക കലവറയിൽ നിൽക്കുന്നത്. ഇവിടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് മറ്റൊരു എപ്പിസോഡാണ്. ഇവിടെ പൈതൃകമായിട്ട് നമ്മുടെ കാർഷിക സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകളായ 300 വസ്തുക്കളുണ്ട്. അവ നമുക്ക് ഓരോന്നും പരിചയപ്പെടാം. ഇത് താടിയോലയാണ്. പഴയ കാലത്തൊക്കെ തന്നെ കടലാസുകളൊക്കെ വരുന്നതിന് മുൻപേ ആധാരം അതുപോലെ തന്നെ ജാതകം തുടങ്ങിയൊക്കെ എഴുതാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടാണ് താടിയോല. ഇത് കരിമ്പനയുടെ ഓല, അത് പിന്നെ വെള്ളം ചൂടുവെള്ളത്തിലൊക്കെ പുഴുങ്ങി ഉണക്കിയെടുത്ത് നാരായം അല്ലെങ്കിൽ എഴുത്താണി അതിൻ്റെയൊക്കെ തന്നെ എഴുതി ഉണ്ടാക്കുന്നത്. ഈ സംഭവം ഏത്തക്കൊട്ട എന്ന് പറയും. ഏത്തക്കൊട്ട പഴയ കാലത്ത് വെള്ളം തേവിയായിരുന്നു കൃഷി നനച്ചിരുന്നത്. അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്ന ഏത്തക്കൊട്ടയാണ്. അതിൻ്റെ വ്യത്യസ്തമായതാണ് അതിന് കയ്യേരി എന്ന് പറയും. ഇത് എടക്കന, അതുപോലെ എണ്ണക്കൊട്ട എന്നൊക്കെ പറഞ്ഞ വ്യത്യസ്തമായ രൂപങ്ങളുണ്ട് ഇതിന്. അതിന് മൊത്തം ഭാഗങ്ങളാണ് ഇതിൽ. ഇത് മങ്കട ഒരു സ്ഥലത്ത് സംഘടിപ്പിച്ചാണ്. കളത്തിങ്ങൽ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ സംഘടന. ഈ സാധനം കട്ടമുട്ടി എന്ന് പറയും. കട്ടമുട്ടി കട്ടമുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി ഒക്കെ ഉഴുതു മറിച്ചതിന് ശേഷം കട്ടകൾ ഉണ്ടായിരിക്കും. ആ കട്ട കല്ലി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സംഭവമാണ്. ഇത് ഏത്തക്കൊട്ടയുടെ ചെറിയൊരു മാതൃകയാണ്. ഇങ്ങനെ വെള്ളം കോരി ഇങ്ങനെ ഒഴിക്കുന്നതിൻ്റെ ഒരു ചെറിയ മാതൃകയാണ് ഏത്തക്കൊട്ടയുടെ. അതുപോലെ വ്യത്യസ്തമായ ഒരുപാട് വസ്തുക്കളുണ്ട്. എല്ലാം നമുക്ക് പറയാൻ ഒരുപാട് സമയം പിടിക്കും. എല്ലാം ഞാൻ പറയുന്നില്ല. നിങ്ങൾ വിഷയം കാണുക. ഈ സംഭവം കുരുത്തി അറിഞ്ഞ ചിലവ് കുറഞ്ഞ രീതിയിൽ മീൻ പിടിക്കാൻ പറ്റുന്ന ഒരു ഉപകരണം കുരുത്തി. ഈർക്കിളി കൊണ്ട് പനൻ്റെ നാരുകൊണ്ടൊക്കെ മടങ്ങുണ്ടാക്കുന്ന ഒരു സംഭവമാണ് കുരുത്തി. പിന്നെ കൊട്ടുവടി, പഴയകാലത്ത് നിലയൊക്കെ തല്ലി ഒതുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന കൊട്ടുവടി എന്ന് പറഞ്ഞ സംഭവം. ഇത് തൃശ്ൂർ ജില്ലയിലൊക്കെ തേങ്ങ ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു ആയിലാണ്. കൊയ്ത്ത എന്നാണ് അതിൻ്റെ പേര്. തേങ്ങയൊക്കെ കയറിയിടാൻ പറ്റുന്നില്ല കൊയ്ത്ത.
ഇത് മറ്റൊരു ആയുധ പണിയായതാണ് ആനൻ്റെ പനമ്പട്ടൊക്കെ വെട്ടാൻ വേണ്ടി ഉപയോഗിച്ചത് ആന കത്തി ആനൻ്റെ പനമ്പട്ട വെട്ടുന്ന കത്തിയാണ് ആനക്ക് അതുപോലെ ഇവിടെ വ്യത്യസ്തമായ ഒരുപാട് സംഭവങ്ങളുണ്ട് അല്ല ഇതൊരു പ്രധാനപ്പെട്ട സംഭവമാണ് പാതാളക്കാരൻ്റെ ഇതാണ് പഴയ കാലത്ത് പാളൊക്കെ കിണറ്റിൽ വീണ് കഴിഞ്ഞാൽ വെള്ളം അതിന് കയർ എടുക്കാൻ വേണ്ടിയിട്ട് പാളെടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് പാതാളക്കാരൻ്റെ ഇതൊക്കെ അറിയണ്ടായിരിക്കും പാളത്തൊപ്പി കർഷകരൊക്കെ കന്നുകൂട്ടുമ്പോൾ ഒക്കെ ഉപയോഗിച്ചിരുന്ന പാളത്തൊപ്പി വെയിലുള്ളതായിരിക്കാൻ വേണ്ടി തൊപ്പിയുടെ അതിലുള്ള ഇത് ചീനഭരണി എന്ന് പറയുമ്പോൾ ഏകദേശം 200 വർഷം പഴക്കമുള്ള ചീനഭരണി മങ്കട പുന്നപ്പുഴ മനയിൽ നിന്ന് കിട്ടിയതേ അതുതന്നെ ചീനഭരണി പഴയകാലത്ത് അച്ചാറിടാനോ പോലും നെല്ലൊക്കെ സംഭരിച്ച് വയ്ക്കാനൊക്കെ ഇത്തരം ചീനഭരണികളൊക്കെ തന്നെ ഉപയോഗിച്ചിരുന്നു ഇത് കൃഷിയുമായി ബന്ധപ്പെട്ട നുഖം കരി നുഖം അതിൽ പെട്ടേന് ഇത് നുഖം അതുപോലെ തന്നെ അതതിൻ്റെ കരി എന്ന് പറയുന്ന സംഭവമാണ് ഇത് കന്നും പൊട്ടുമ്പോൾ ഒക്കെ ഉപയോഗിച്ചിരുന്നു മുടുങ്കോൽവടി അറിയും മുടുങ്കോൽവടി ഇത് കാഞ്ഞിരത്തിൻ്റെ ഒരു കമ്പാണ് അതുപോലെ തന്നെ കാരവള്ളി എന്നൊക്കെ പറയും രീതിയിൽ മുടഞ്ഞുണ്ടാക്കുന്നത് ആ ചേരൊക്കെ ആകുമ്പോൾ കയ്യിൽ നിന്ന് തെറിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുടയിൽ വരുന്നത് മുടുങ്കോൽവടി പിന്നെ മറ്റൊന്നാണ് വൈക്കോൽവടി എന്ന് പറയും കൊയ്ത് കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാകുന്ന വൈക്കോലൊക്കെ ഉണ്ടായിരിക്കും തച്ച് പദം വരുത്തി അതിനുണ്ടാക്കുന്ന ഉപയോഗിച്ചിരുന്ന ഒരു ഇതാണ് വൈക്കോൽവടി ഇതിവിടെ കുറേ അളവ് തൂക്ക ഉപകരണങ്ങളാണ് 20 കിലോൻ്റെ കട്ടി 5 കിലോൻ്റെ കട്ടി 10 കിലോൻ്റെ കട്ടിയൊക്കെ ഉണ്ട് അതുപോലെ പറ നാഴി നാരായം എടങ്ങഴി തുടങ്ങിയ ഒരുപാട് തൂക്ക് ഉപകരണങ്ങളാണ് ഇത് തുലാസ് ഇത് സ്വർണം തൂക്കണേ അതുപോലെ തന്നെ മറ്റൊരു തൂക്ക് ഉപകരണമാണ് വെള്ളിക്കോൽ എന്ന് പറയും വെള്ളിക്കോൽ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും സാധാരണ വെള്ളി കൊണ്ടൊക്കെ കെട്ടണ ഈ ഭാഗത്ത് വരുന്നത് അതാണ് വെള്ളിക്കോൽ എന്ന് പറയുന്നത് ഇത് 20 കിലോമീറ്റർ എടുമ്പോൾ തൂക്കിയെടുക്കാൻ വേണ്ടി കഴിയും വെള്ളിക്കോൽ ഇത് പഴയ കാലത്തെ ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ ടൈപ്പ് റൈറ്റിംഗ് ഇവിടെ 3 എണ്ണം ഉണ്ട് ഒന്ന് മലയാളം ടൈപ്പ് ചെയ്യാനുള്ള മെഷീനാണ് ഇത് തന്നെ മലയാളത്തിൻ്റെയാണ് ഇത് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ലാപ്ടോപ്പ് ടൈപ്പ് കൊണ്ടുനടക്കാൻ പറ്റുന്ന ടൈപ്പ് റൈറ്റിംഗ് മെഷീനാണ് പിന്നെ പഴയ കാലത്തുള്ള സി ഡികളാണ് പാട്ടുപെട്ടിയിലൊക്കെ ഇടുന്ന സി ഡികളാണ് ഇത് ഡിസ്കൊക്കെ ഉള്ളത് ഇങ്ങനെ ഓരോ വസ്തുക്കളും ഉണ്ട് എല്ലാം ഞാൻ പറയുന്നില്ല ഇത് നമ്മുടെ പഴയ ലാൻഡ് ഫോണാണ് റിങ് ചെയ്യുന്ന ഫോണ് 9 അക്കം കറക്കണമെങ്കിൽ ഓരോ അക്കം കറക്കിക്കൊണ്ടിരിക്കണം ഇപ്പോൾ നമ്മൾ ഡിജിറ്റലിൻ്റെ അതുപോലെ തന്നെ ടച്ച് ഫോണിൻ്റെയൊക്കെ കാലഘട്ടം വന്നു ഇതൊക്കെ തന്നെ അപ്രത്യക്ഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ക്ലോക്ക് ഏകദേശം ഒരു 200 വർഷം പഴക്കമുള്ള ക്ലോക്കുകളാണ് പിന്നെ ഇസ്തിരിപ്പെട്ടി അറിയാം ഇതിൽ പ്രധാന ഇതൊന്ന് കൽവിളക്ക് പഴയ കാലത്തൊക്കെ തന്നെ ആളുകൾക്ക് ഉപയോഗിച്ചിരുന്ന കൽവിളക്ക് മഴക്കാലത്തൊക്കെ തീപ്പെട്ടിയാണെങ്കിൽ അത് കെട്ടുപോകും പക്ഷേ ഈ കൽവിളക്കുള്ള ആളുകളൊക്കെ കെടാതെ ഉപയോഗിക്കുക ഇപ്പോൾ സൂക്ഷിക്കാൻ പറ്റുന്ന നമ്മൾ ആധുനിക രീതിയിലുള്ള ചെരുപ്പും ഷൂസും ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുൻപ് ആളുകൾ നടക്കാൻ വേണ്ടി സമ്പന്നന്മാരായ ആളുകളൊക്കെ ഉപയോഗിച്ചത് മെതിയടിയാണ് മരത്തിലെ ഒറ്റത്തടിയിൽ ഉണ്ടാക്കുന്ന മെതിയടി 100 വർഷത്തിലേറെ പഴക്കമുണ്ട് ഇത് ഇട്ട് നടക്കണമെങ്കിൽ പ്രത്യേക രീതിയിലുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ തന്നെ വേണം മെതിയടി പിന്നെ ചൂട്ട് പുതിയ തലമുറക്ക് ഒരു പക്ഷേ അറിയേണ്ടായിരിക്കില്ല ചൂട്ട് പോലെ ചൂട്ട് പണ്ട് കാലത്തെല്ലാവരും ടോർച്ചൊക്കെ വരുന്നതിന് മുൻപേ ചൂട്ട് കത്തിച്ചിട്ടായിരുന്നു പോയിരുന്നത് അതിൻ്റെ 2 ടൈപ്പ് ഉണ്ട് ഇത് അരിപ്പച്ചൂട്ടും ഒന്ന് ഓലച്ചൂട്ടാണ് ഏറ്റവും കൂടുതൽ ഈട് നിൽക്കുന്ന ചൂട്ടാണ് അരിപ്പച്ചൂട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഓടക്കുറ്റി എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് മാറി പിന്നെ ടോർച്ച് അതിൻ്റെ വ്യത്യസ്തമായ രീതിയിലുള്ള ടോർച്ചുകളാണ് പിന്നെ ഷാർപ്പായിട്ടുള്ള ഉപയോഗിക്കുന്ന ടോർച്ചുകൾ അങ്ങനെ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ തന്നെ വ്യത്യസ്തമായ വിളക്കുകളാണ് അങ്ങനെ വിളക്കുകൾ വന്ന് പെട്രോൾ മാക്സ് കുറച്ചുകൂടി പിന്നീട് വന്ന് ഗ്യാസ് മാസ് ഉള്ള വരെ ഒരുപാട് വ്യത്യസ്തമായ വിളക്കുകൾ ഇവിടെ ഉണ്ട് ഇതിൻ്റെ പേരാണ് കൈലാറ്റ എന്നറിയും പഴയ കാലത്തൊക്കെ തന്നെ കൈലി കഞ്ഞി കുടിക്കുന്ന കൈലികൾ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന കൈലാറ്റകൾ ഇത് കടകോല് അറിയും തൈരൊക്കെ കടയുന്ന കടകോല് അങ്ങനെ തൈര് കടയാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഇത് കിടായി എന്നറിയും പണ്ട് കാലത്ത് മൂരികളും കന്നുകൾക്കൊക്കെ വെള്ളം കൊടുക്കാൻ വേണ്ടി സൂക്കട കൈ കഴിഞ്ഞാൽ വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു ക്രായറിന് വാലൻ മരിക കറിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു വാലൻ മരിക ഇത് മരിക മരം കൊണ്ടുണ്ടാക്കി ഒറ്റത്തടിയിൽ ഉണ്ടാക്കിയ മരം കൊണ്ടുണ്ടാക്കിയ പത്രം ഇതിപ്പോൾ അന്യം നിന്ന് പോയൊരു സംഭവമാണ് സോഡ കുത്തി ഗോട്ടി സോഡ എന്ന് അറിയാം അതിൻ്റെ ഉള്ളിൽ ഒരു ഗോട്ടിയുണ്ട് ഇത് കോഴിക്കോട് ഒരു പാത്രം സംഘടിപ്പിച്ചിട്ടുണ്ട് ഗോട്ടി സോഡ പിന്നെ മറ്റൊരു ഇതാണ് ഉപ്പുകുറ്റി അറിയാം ഉപ്പുകുറ്റി
മറിയ സാധാരണ പണ്ടൊക്കെ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ദ്രവിച്ചു പോവും അങ്ങനെ ദ്രവിച്ചു പോവും പിന്നെ തുറന്ന പാത്രത്തിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കൂറാൻ പല്ലിട്ട് ഒന്ന് കാഷ്ടിടാനൊക്കെ സാധ്യത അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ ഉപയോഗിച്ചത് ഉപ്പ് കുറ്റി വളരെ സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഉപ്പ് കുറ്റി പിന്നെ ചെറിയൊരു സംഭവമാണ് മുട്ടിപ്പാത്തി തന്നെ പണ്ട് ചമ്മന്തി അരക്കാനൊക്കെ തന്നെ അമ്മി ഒന്നുമില്ലെങ്കിലും പച്ചമുളക് എടുത്ത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ചമ്മന്തി അരക്കാൻ എന്ന് പറയുന്ന മുട്ടിപ്പാത്തി ഇങ്ങനെ കള്ള് മാടം ഇത് കള്ളിൻ്റെ കൊട്ട അതുപോലെ തന്നെ വിലപ്പെട്ട ഇടിമുട്ടി ഇതൊക്കെ കള്ള് ഇടിച്ച് പദം വരുത്തുള്ള സംഭവം ഇടിമുട്ടിയാണല്ലേ അങ്ങനെ ഒരു കാലത്തെ കാർഷിക സംസ്കാരത്തിൻ്റെ ഒരുപാട് ശേഷിപ്പുകളാണ് ഞാനിവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത് ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ സഹായത്തോടുകൂടി ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു പൈതൃക കലവറയാണ് ഇവിടെ ഉള്ളത് 300-ലധികം വസ്തുക്കളുണ്ട് ഓരോന്നിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം പിടിക്കും അറിയാലോ ഇത് വരല് ഒലക്ക കുന്താണി അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ആ സംഭവമാണ് കുന്താണി എന്ന് പറഞ്ഞത് ഇവിടെ അരിപ്പക്കല്ല് എന്ന സംഭവമുണ്ട് പിന്നെ ആട്ടുകല്ല് തന്നെ ചതുരത്തിലുള്ളതും അതുപോലെ തന്നെ റൗണ്ടിലുള്ള ചതുരക്കല്ലുണ്ട് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഈ ഒരു കഞ്ഞിക്കുഴി അറിയും കഞ്ഞിക്കുഴി പഴയ കാലത്ത് ആളുകൾക്ക് കഞ്ഞൊക്കെ വിളമ്പി കൊടുത്തതിൽ ഇല വെച്ചിട്ട് കഞ്ഞി വിളമ്പി കൊടുത്തതിൻ്റെ ചരിത്രം ഉണ്ടായിരുന്നു അതിൻ്റെ വലിയൊരു കല്ല് അപ്പുറത്തുണ്ട് കഞ്ഞിക്കുഴി ഇതിവിടെ അടുത്ത് കല്ല് പൊട്ടുന്ന സ്ഥലത്ത് ഞാൻ സംഘടിപ്പിച്ചതാണ് കഞ്ഞിക്കുഴി ഇനി കാണുന്നതൊക്കെ തന്നെ ഞങ്ങളെ മ്യൂസിയത്തിലെ പുരാവസ്തുവാണ് ഈ മ്യൂസിയത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ മറ്റേത് സർക്കാർ മ്യൂസിയത്തിൽ പോയി കഴിഞ്ഞാലും അവിടെ രാജാക്കന്മാരുടെ തൊപ്പിയും കിരീടം ചെങ്കോലൊക്കെ ആയിരിക്കും പക്ഷേ ഇവിടെ കാർഷിക സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകളാണ് സാധാരണക്കാരായ ആളുകളുടെ അധ്വാനത്തിൻ്റെ ശേഷിപ്പുകളാണ് ഞാനിവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഈ മ്യൂസിയം കാണാൻ വേണ്ടിയിട്ട് കുട്ടി വിദ്യാർത്ഥികളൊക്കെ എല്ലാ വർഷവും വരാറുണ്ട് ഇപ്പം മ്യൂസിയം ഒന്നുകൂടി സമ്പന്നമാക്കേണ്ടതുണ്ട് എന്ന് നിങ്ങളെല്ലാവരും സാധാരണ ഞങ്ങൾക്ക് വേണം സർക്കാർ സഹായമോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സാമ്പത്തിക സഹായമോ ലഭിക്കുകയാണെങ്കിൽ മലബാറിൽ തന്നെ ഒരു വലിയ മ്യൂസിയമായി നമുക്കിതിനെ മാറ്റിയെടുക്കാം ഇത് അത്താണി എന്ന് പറയുന്നതന്നെ നമുക്കറിയാം എല്ലാവരും യൂസ് ചെയ്യുന്നൊരു വേർഡാണ് അത്താണി പറഞ്ഞാൽ അതായത് പണ്ട് കാലത്ത് ട്രേഡ് റൂട്ടുകളുണ്ടായിരുന്നു ആ ട്രേഡ് റൂട്ടിൽ ഒരു 10-20 കിലോമീറ്ററൊക്കെ നടന്നിട്ടായിരുന്നു ഓരോ വസ്തുക്കളും അങ്ങോട്ടും ചന്തയിലേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെ കൊണ്ടുപോകുന്ന ആളുകൾ തലച്ചുമടായി പോകുമ്പോൾ ക്ഷീണം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ചുമട ഇറക്കി വെച്ച് വിശ്രമിക്കും അതിനുശേഷം വീണ്ടും സ്വന്തം സെൽഫായിട്ട് തന്നെ തലേക്ക് ചുമടേറ്റി കൊണ്ട് കൊണ്ടുപോകാൻ പറ്റുന്ന അത്താണി ഈ അത്താണിക്കല്ല് ഞാൻ സംഘടിപ്പിച്ച തിരുവുക്കാട് ഭാഗത്ത് അവിടെ PWD ക്കാർ ഒഴിവാക്കിയൊരു അത്താണിക്കല്ലുണ്ടായിരുന്നു ബെഞ്ചിനോട് ചോദിച്ചാൽ അങ്ങനെ കൊടുത്തു വെച്ച അത്താണിക്കല്ലാണ് ഇതൊക്കെ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രമാണ് നമ്മുടെ അത്താണിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സ്ഥലപ്പേരുകൾ മലപ്പുറം ജില്ലയിലുണ്ട് കരിങ്കല്ലത്താണി പൂവത്താണി കല്ലത്താണി അതുപോലെ തന്നെ അത്താണിക്കൽ തുടങ്ങിയ മരത്താണി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സ്ഥലപ്പേരുകളുണ്ട് അത് ഈ അത്താണിയായിട്ട് ബന്ധപ്പെട്ട പേരുകളാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പടിഞ്ഞാറ്റുമുറി ബിയർ കോളേജിലെ നെല്ല് മ്യൂസിയത്തിലാണ് ഈ നെല്ല് മ്യൂസിയത്തിൽ 110 നെൽവിത്തുകളുടെ ഒരു ശേഖരം ഞങ്ങളിവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് കൂടലങ്ങാടി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ്റെ സഹകരണത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ നെല്ല് മ്യൂസിയം ഒരുക്കിയിലേക്ക് അതിലെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോവാം ഇതിൽ ആൽഫബറ്റിക് ഓർഡറിലാണ് ഇത് ശേഖരിച്ചിരുന്നത് അശ്വതി അന്നപൂർണ അതുപോലെ തന്നെ അഭിലാഷ് ആതിര ആര്യൻ തുടങ്ങിയ ഒരുപാട് നെല്ലുകളുണ്ട് മലപ്പുറം ജില്ലയും അതുപോലെ തന്നെ കേരളത്തിനകത്തും പുറത്തുള്ള പിന്നെ സ്റ്റേറ്റ് ലെവലിലെ നെല്ലുകളുണ്ട് ഫിലിപ്പീൻസ് കൊറിയ തുടങ്ങിയ ഉണ്ട് ഇത് ഞാൻ എഴുതിയ കവിതയാണ് നെല്ലിനെപ്പാട്ട് എന്ന പേരിൽ എഴുതിയ കേരളത്തിൽ പണ്ട് കാലത്ത് നിലനിന്നിരുന്ന നാടൻ നെൽവിത്തുകളുടെ പേരുകൾ മാത്രം കൂട്ടി എഴുതിയൊരു കവിത 2007 മാതൃഭൂമി പ്രസിദ്ധീകരിച്ചൊരു കവിതയാണ് ഈ കവിത ഞാൻ നിങ്ങൾക്കോട് ചൊല്ലാം
യന്ത്രം വരുന്നതിന് മുമ്പ് നാം പാടത്ത് പാകിയ നെൽവിത്തിൻ പേര് ചൊല്ലാം. ആര്യൻ ചേറാടി ചെന്നല്ല ചെമ്പാവും മുണ്ടകൻ കുറുക കൊളപ്പാല. പൊന്നാരൻ മണലാരൻ വൈക്കത്താരൻ കാച്ചി ചൊക്കാളി തേമാലി ചാരവെട്ടൻ തൊണ്ണൂറം വെള്ളം നൂറ്റൊന്നു മണിയൻ പുഞ്ചക്കൊളപ്പാല കൊച്ചുവിത്ത് അരികുറുക ചെറുകുറുക ജീരകച്ചമ്പാവ് പൂക്കുലച്ചമ്പാവ് തവളക്കണ്ണൻ നെടുവേലി ചെന്നല്ല് കാടച്ചമ്പാവ് പാറാ പൊളപ്പൻ കുതിരവാലി വലനൽപ്പഞ്ഞവര കുനുപ്പൻ വെള്ളച്ചി മൈലവട്ടം വരി ചുട്ടിപ്പൊന്നം മലനെല്ല് വെണ്ണല് ചാര ചെറുവിത്ത് പാണ്ടി വെള്ള ചെറു ചുട്ടാര്യൻ വാഴക്കണ്ണൻ മോടൻ വേഴച്ചെന്നല്ല് മുത്തുച്ചമ്പാവ് മുളഞ്ചമ്പാവ് മുണ്ടോ കുറുക പെരിഞ്ചമ്പാവ് കുഞ്ചിയൊടിപ്പൻ മലവിരിപ്പ് ഉണ്ണിക്കയമയും വെള്ളക്കയമയും ചിറ്റേണി തിരുവണ്ണൽ തെക്കഞ്ചീര വിത്തുകൾ പലതുണ്ട് കേട്ടവരാരുണ്ട് കേട്ടാലും കാലങ്ക വർന്നതെല്ലാം വിത്തുകൾ പലതുണ്ട് കേട്ടവരാരുണ്ട് കേട്ടാലും കാലങ്ക വർന്നതെല്ലാം. ഇതിൽ 64 നാടനൽ വിത്തുകളുടെ പേരുകളുണ്ട്. അതൊന്ന് ഞാൻ സ്പീഡ് ചെല്ലാം. ആര്യൻ ചേറാടി ചെന്നല്ല് ചെമ്പവും മുണ്ടകൻ കുറുക കുളപ്പാല പൊന്നാരൻ മണലാരൻ വൈക്കത്തരൻ കാച്ചി ചൊക്കാടി തേമാലി ചാരവട്ടൻ തൊണ്ണൂറാം വെള്ള നൂറ്റൊന്ന് മണിയൻ പുഞ്ചക്കുളപ്പാല കൊച്ചുവിത്ത് അരികുറുക ചെറുകുറുക ജീരകച്ചമ്പവ് പൂക്കുലച്ചമ്പവ് തവളക്കണ്ണൻ നെടുവേലി ചെന്നല്ല് കാടച്ചമ്പവ് പാറകുളപ്പൻ കുതിരവാലി വല നെൽപ്പൻ ഞവര കുനുപ്പൻ വെള്ളച്ചി മൈല വട്ടം വരി ചുട്ടി പൊന്നം മലനെല്ല് വെണ്ണല് ചാര ചെറുവിത്ത് പാണ്ടിവെള്ള ചെറു ചുട്ടാരൻ വാഴക്കണ്ണൻ മോടൻ വേഴച്ചെന്നല്ല് മുത്തച്ചമ്പവ് മുളഞ്ചമ്പവ് മുണ്ടോ കുറുക പെരിഞ്ചമ്പാവ് കുഞ്ചിയൊടിപ്പൻ മലവിരിപ്പ് ഉണ്ണിക്കായ്മ വെള്ളക്കായ്മ ചിറ്റേണി തിരുവണ്ണൽ തെക്കഞ്ചീര വിത്തുകൾ പലതുണ്ട് കേട്ടവരാരുണ്ട് കേട്ടാലും കാലം കവർന്നതെല്ലാം വിത്തുകൾ പലതുണ്ട് കേട്ടവരാരുണ്ട് കേട്ടാലും കാലം കവർന്നതെല്ലാം. അപ്പം ഞങ്ങളെ നെല്ല് മ്യൂസിയത്തിൽ നെല്ലിനെ കുറിച്ചുള്ള പഠനാർഹമായ എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. 110 നെൽവിത്തുകൾ ഇവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ആർക്കു വേണമെങ്കിലും പ്രവൃത്തി സമയത്ത് ഈ മ്യൂസിയം സന്ദർശിക്കാം.